ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുലൂസ് കോച്ചിങ്. ഇന്നത്തെ ക്ലാസ് എക്കണോമിക്സിൻ്റെ സിലബസിലുള്ള മോണിറ്ററി പോളിസി, ഫിസ്കൽ പോളിസി, പിന്നെ ഓഹരി വിപണി, പെർ ക്യാപിറ്റ ഇൻകം, അതായത് ദേശീയ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഇന്ന് ആദ്യത്തെ ടോപ്പിക്ക് ഫിസ്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസിയാണ്. ഫിസ്കൽ പോളിസി എന്ന് വെച്ചാൽ ധനനയം, മോണിറ്ററി പോളിസി നാണ്യനയം. ധനനയം എന്താണെന്ന് നോക്കാം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തെ പറയുന്നതാണ് ധനനയം. ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പും ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയുമാണ്. സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ ധനനയം നടപ്പാക്കുന്നു. നികുതി ചുമത്താൻ, ഗവൺമെൻറ് ചെലവുകൾ എന്നീ നടപടികളിലൂടെ ഗവൺമെൻറ്റുകൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയും. നമുക്ക് എല്ലാ കൊല്ലവും ബജറ്റ് അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് ഈ ഫിസ്കൽ പോളിസിയിലൂടെയാണ് ബജറ്റ് അവതരിപ്പിച്ച് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്നത്. അതാണ് ഫിസ്കൽ പോളിസി. അടുത്തത് മോണിറ്ററി പോളിസി അഥവാ പണനയം അല്ലെങ്കിൽ നാണ്യനയം. അതെന്താണെന്ന് നോക്കാം. പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും റിസർവ് ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളാണ് പണനയം എന്ന് പറയുന്നത്. നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നു കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ കാണുന്നില്ലേ, അതാണ് ഈ മോണിറ്ററി പോളിസി. രാജ്യത്ത് പണപ്പെരുപ്പമുണ്ടാകുമ്പോൾ ഇത് കുറയ്ക്കാൻ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ പണമടച്ച് ഹ്രസ്വകാലത്തേക്ക് സർക്കാർ ബോണ്ടുകൾ വാങ്ങുന്നു. റിപ്പോയിൽ നിന്ന് 1% കുറവായിരിക്കും ഇതിനുള്ള നിരക്ക്. ഇതാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ SRT ടെക്സ്റ്റിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകളാണല്ലോ വരുന്നത്. അപ്പോൾ ഈ നോട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ ടോപ്പിക്കിനെ പറ്റി PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തെ പറയുന്നത് ധനനയം, അതായത് ഫിസ്കൽ പോളിസി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം, അത് സർക്കാർ നയത്തെ പറയുന്നത് ധനനയത്തെ പറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ധനനയം തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പ്. ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയത് KM കെയ്ൻസ്. ആരാണ് പ്രസിദ്ധമാക്കിയത്? KM കെയ്ൻസ്. ധനനയം ഫിസ്കൽ പോളിസി എന്ന ആശയം പ്രസിദ്ധമാക്കിയത് KM കെയ്ൻസ്. സമ്പദ് വ്യവസ്ഥ അസ്ഥിരമാകുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നടപ്പാക്കുന്ന നയമാണ് ധനനയം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ വന്നാലും പഠിക്കാൻ പാകത്തിന് പഠിക്കണം. നികുതി, ധന വിനിയോഗം, കടമെടുക്കൽ എന്നിവയെ സംബന്ധിച്ച നയം ധനനയം, അതായത് നികുതിയും ധന വിനിയോഗവും കടമെടുക്കലും ഒക്കെ ധനനയത്തിൽ പെടുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും റിസർവ് ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളെ പറയുന്നതാണ് പണനയം അല്ലെങ്കിൽ നാണ്യനയം. പണത്തിൻ്റെ രൂപയുടെ കാര്യത്തിൽ വരുന്നത് പണനയമാണ്, അതായത് മോണിറ്ററി പോളിസി. പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും റിസർവ് ബാങ്ക് വരുത്തുന്ന നിയന്ത്രണങ്ങളെയാണ് നമ്മൾ പണനയം എന്ന് പറയുന്നത്. ബാങ്ക് നിരക്ക്, റിപ്പോ നിരക്ക് തുടങ്ങിയ നയങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് നാണ്യനയം. മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് ബാങ്ക് നിരക്ക്, റിപ്പോ നിരക്ക് എന്നീ നയങ്ങൾ സൂചിപ്പിക്കുന്നത് മോണിറ്ററി പോളിസിയാണ്. രാജ്യത്തെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ദീർഘകാല വായ്പയുടെ നിരക്കാണ് ബാങ്ക് നിരക്ക്. രാജ്യത്തെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ദീർഘകാല വായ്പയുടെ നിരക്ക് ഏതാണ്? ബാങ്ക് നിരക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത സർക്കാർ ബോണ്ടുകളുടെ ഈടിന്മേൽ ഹ്രസ്വകാലത്തേക്ക് അതായത് 2 ആഴ്ചത്തേക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെ പറയുന്നതാണ് റിപ്പോ നിരക്ക്. ഞാനതാണ് അപ്പോൾ റിപ്പോ നിരക്കിനെ പറ്റി പറയാതിരുന്നത്. ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഭാരത സർക്കാർ ബോണ്ടുകളുടെ ഈടിന്മേൽ ഹ്രസ്വ 2 ആഴ്ചത്തേക്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. അത് ഈ മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
നാണ്യ നയം ആവിഷ്കരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം PFMS നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ ആണ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. 2015-16 മൊത്ത ആഭ്യന്തരോൽപാദന വളർച്ചാ നിരക്ക്, അതായത് ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 2015-2016 7.6% ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർഷം 2011-12 ആണ്. 2015-16 ഭക്ഷ്യധാന്യ ഉൽപാദനം എത്രയാണെന്നാണ്? 252.7 മെട്രിക് ടൺ. 2015-16 2022-2023 ആഭ്യന്തരോൽപാദന വളർച്ചാ നിരക്ക് 6.8 ആണ് കേട്ടോ. ജലസേചന സൗകര്യമുള്ള കൃഷിയിടങ്ങൾ ആകെ കൃഷിയിടങ്ങളുടെ എത്ര ശതമാനമാണ്? 33.9% നമ്മുടെ ഇന്ത്യയിലുള്ളത്. ജലസേചന സൗകര്യമുള്ള കൃഷിയിടങ്ങൾ ആകെ കൃഷിയിടങ്ങളുടെ എത്ര ശതമാനമാണ്? 33.9%. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നികുതികൾ GDPയുടെ എത്ര ശതമാനമാണ്? 16.6% ഇന്ത്യയിലെ നികുതികൾ. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, ഇത് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, KC നിയോഗി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദേശീയ വരുമാനം അളന്ന് തിട്ടപ്പെടുത്തുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിലെ ദേശീയ വരുമാനം അളന്ന് തിട്ടപ്പെടുത്തുന്ന ഔദ്യോഗിക ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള കണക്കുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തെക്കുറിച്ചുള്ള കണക്കുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി, ധനവിനിയോഗം, കടമെടുക്കൽ എന്നിവ സംബന്ധിച്ച നയം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫിസിക്കൽ പോളിസി, ധനനിയമം. കാർഷിക ആദായ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. കാർഷിക ആദായ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. അപ്പം ഇത്രയാണ് ഈ ടോപ്പിക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഓഹരി വിപണി, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇതെല്ലാം. അപ്പം നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് സ്ഥാപിച്ച വർഷം 1978. കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് സ്ഥാപിച്ച വർഷം 1978. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 സ്ഥാപിച്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കേരളത്തിലെ കൊച്ചിനും ഇന്ത്യയിലെ ബോംബെയാണ്. 1875 സ്ഥാപിച്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചികയാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക നിഫ്റ്റി എന്നറിയപ്പെടുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല അല്ലേ എല്ലാവർക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നിഫ്റ്റിക്ക് രൂപം നൽകിയത് അജയ് ഷായും സൂസൻ തോമസും. നിഫ്റ്റിക്ക് രൂപം നൽകിയത് അജയ് ഷായും സൂസൻ തോമസും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക സെൻസെക്സ് എന്നറിയപ്പെടുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഹരി സൂചിക എന്തെന്നാണ് അറിയപ്പെടുന്നത്? സെൻസെക്സ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് SEBI എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം SEBI എന്നറിയപ്പെടുന്നു. സ്ഥാപിതമായ വർഷം 1992. 1992 SEBI സ്ഥാപിതമായി. അതെന്തിനെ നിയന്ത്രിക്കുന്നതാണ്? നമ്മുടെ ഇന്ത്യയിലെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. എന്നും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്കറിയാം,
എപ്പോഴും ഒരു പേജ് ഉണ്ടാവും ഓഹരി വിപണിയെ പറ്റിയിട്ടുള്ള, രൂപയുടെ മൂല്യം, സ്വർണത്തിൻ്റെ ഇത്, ഷെയർ മാർക്കറ്റുകളുടെ ഇത്, ഇതെല്ലാം ഓഹരി വിപണിയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അതിനുമുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാൾ സ്ട്രീറ്റ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. സെബിയുടെ ആസ്ഥാനം മുംബൈ. അപ്പോൾ ഇത്രയാണ് ഓഹരി വിപണിയെ പറ്റി നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക്, സാമ്പത്തിക ശാസ്ത്രം, 500,000 നോട്ടുകളുടെ അസാധു, അതായത് നോട്ടുകളുടെ നിരോധനത്തിൻ്റെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അടുത്തിടെ വിനിമയത്തിൽ നിന്നും പിൻവലിച്ച ഇന്ത്യൻ കറൻസികൾ, 500 രൂപ, 1,000 രൂപ. 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കാണാപ്പാടായിരിക്കുമല്ലേ ഈ ക്വസ്റ്റ്യൻ. 2016 നവംബർ 8 2016 നവംബർ 8 നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് രാത്രിയിൽ. 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകളുടെ നിരോധനം പ്രാബല്യത്തിൽ വന്നത് 2016 നവംബർ 9 നവംബർ 8 രാത്രിയിലാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. നവംബർ 9 ഈ നിരോധനം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ആരും മറക്കാത്തൊരു ദിവസമാണത്, നമ്മുടെ നോട്ട് നിരോധനം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ദിവസം നോക്കാം. കള്ളപ്പണം തടയുന്നതിനും കള്ളനോട്ട് ഉപയോഗിച്ച് ഭീകരവാദം വളർത്തുന്നത് നേരിടാനുമുള്ള നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ നിരോധനം. കള്ളപ്പണം തടയുന്നതിനും കള്ളനോട്ട് ഉപയോഗിച്ച് ഭീകരവാദം വളർത്തുന്നത് തടയാനുമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ 500 രൂപയുടെയും 1,000 രൂപയുടെയും നോട്ട് നിരോധനം നടത്തിയത്. നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണയേകിയ സാമ്പത്തിക വിദഗ്ധൻ അനിൽ ബോക്കിലാണ്. നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് പ്രധാനമന്ത്രിക്ക് പ്രേരണയേകിയ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? അനിൽ ബോക്കിൽ. അർത്ഥക്രാന്തി സംസ്ഥാൻ എന്ന സാമ്പത്തിക ഉപദേശക സമിതിയുടെ സ്ഥാപകനാണ് അനിൽ ബോക്കി. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു, പ്രസിദ്ധനായ സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക വിദഗ്ധനായിട്ട് അദ്ദേഹം ഇതിന്, നോട്ട് അസാധുവാക്കൽ തീരുമാനത്തിന് അദ്ദേഹത്തിന് പ്രേരണ നൽകി. അദ്ദേഹം സ്ഥാപിച്ച ഇതാണ് അർത്ഥക്രാന്തി സംസ്ഥാൻ എന്ന സാമ്പത്തിക ഉപദേശക സമിതി അദ്ദേഹം രൂപീകരിച്ചു. അനിൽ ബോക്കിൽ ആണ് ഇത് രൂപീകരിച്ചത് കേട്ടോ. ATMകളിൽ ജനത്തിരക്ക് പരിഗണിച്ച് ATM റീകാലിബ്രേറ്റ് ചെയ്യാനായി RBI നിയമിച്ച സമിതിയുടെ തലവനാണ് SS മുന്ദ്ര. 2016 നവംബർ 14 അദ്ദേഹത്തെ നിയമിച്ചത്. നിയമിച്ച സമിതി, അതായത് റീകാലിബ്രേറ്റ് ചെയ്യാനായിട്ട് സമിതി രൂപീകരിച്ചു. അതിൻ്റെ തലവനായാണ് SS മുന്ദ്ര. 2016 നവംബർ 14 നോട്ട് അസാധുവാക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന 5 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു N. ചന്ദ്രബാബു നായിഡു. അതായത് നോട്ട് പെട്ടെന്നൊരു നിരോധനം വന്നപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പം അത് പരിഹരിക്കാനായിട്ട് 5 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ തലവനായിരുന്നു N. ചന്ദ്രബാബു നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ 2,000 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗൾയാൻ്റെ ആണ്. അത് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. പുതിയ 2,000 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗൾയാൻ. പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ചെങ്കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിലവിൽ വിനിമയത്തിലുള്ള ഏറ്റവും മൂല്യമേറിയ കറൻസി 2,000 രൂപയാണ്. പുതിയ 2,000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആ സമയത്ത് ഉർജിത് പട്ടേലായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ. അദ്ദേഹമാണ് പുതിയ 2,000 രൂപ നോട്ടിൽ ഒപ്പുവെച്ചത്. 2,000 രൂപ നോട്ട് പുറത്തിറക്കിയപ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന അൺടോ PC. 2,000 രൂപ നോട്ട് പുറത്തിറക്കിയപ്പോൾ ഉള്ള ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ഒപ്പിട്ടത് ഉർജിത് പട്ടേല്. കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കുന്നതിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡായിരുന്നു.
കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കുന്നതിന് അനുകൂലമായി നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കറൻസി രഹിത ഇടപാടുകളെക്കുറിച്ച് അവബോധം നൽകാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടിവി ചാനലാണ് ഡിജിശാല. 2016 December 9 അത് ആരംഭിച്ചത്. അതായത് നമ്മൾ നോട്ട് മറ്റേ ഡിജിറ്റൽ സംവിധാനങ്ങളെപ്പറ്റി കൂടുതൽ ബോധവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടിവി ചാനലാണ് ഡിജിശാല. 2016 December 9 ആരംഭിച്ചത്. കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കാനുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1444. അതായത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള നമ്പറാണ് 1444, ടോൾ ഫ്രീ നമ്പറാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിമൂറാണ് തെലങ്കാനയിലെ. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം അഗോദര ഗുജറാത്തിലെ. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിമൂറും ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം അഗോദരയുമാണ് ഗുജറാത്തിലെ. ഇബ്രാഹിമൂർ തെലങ്കാനയിലെ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം ഡീമൊറൈറ്റൈസേഷൻ നടത്തിയിട്ടുണ്ട്, അതായത് നോട്ട് നിരോധനം ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ടെന്നാണ്? 3 ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയിട്ടുള്ളത്. എന്നൊക്കെയാണ്? 1946, 1978, പിന്നെ ലാസ്റ്റ് 2016. ഇന്ത്യയിൽ ആദ്യമായി നോട്ടുകൾ പിൻവലിച്ച വർഷം 1946. 46 പിൻവലിച്ച നോട്ടുകൾ 1000, 10000 ആയിരുന്നു. 1946 പിൻവലിച്ച നോട്ടുകൾ 1000, 10000. പിന്നെ രണ്ടാമതായിട്ട് പിൻവലിച്ച വർഷം 1978. 1000, 5000, 10000 എന്നീ നോട്ടുകൾ പുനരാരംഭിച്ച വർഷം 1954. അത് പിൻവലിച്ചിട്ട് പിന്നീട് അത് പുനരാരംഭിച്ചു 1954. കേന്ദ്ര സർക്കാർ 1978 പിൻവലിച്ച നോട്ടുകളാണ് 1000, 500, 10000. അപ്പോൾ കേന്ദ്ര സർക്കാർ 1978 പിൻവലിച്ചത് 1000, 500, 10000. ആ സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി ആയിരുന്നു. 1978 നോട്ടുകൾ പിൻവലിച്ചപ്പോഴത്തെ ധനകാര്യമന്ത്രി എച്ച് എം പട്ടേലാണ് ധനകാര്യമന്ത്രി. ആർ ബി ഐ ഗവർണർ IG പട്ടേലും. HM പട്ടേല് ധനകാര്യമന്ത്രിയും IG പട്ടേല് RBI ഗവർണറും ആയിരുന്നു ആ സമയത്ത്. 1978 നോട്ടുകൾ പിൻവലിച്ചപ്പോൾ മാറിപ്പോരുത് കേട്ടോ. എച്ച് എം പട്ടേല് ധനകാര്യമന്ത്രി, IG പട്ടേല് RBI ഗവർണർ. ഏത് വർഷം വരെയുള്ള നോട്ടുകളാണ് 2016 June 30 പിൻവലിച്ചത്? 2005 വരെയുള്ള നോട്ടുകളാണ് ഈ 2016 June 30 പിൻവലിച്ചത്. പുതിയ 2000 രൂപ നോട്ടുകൾ ആദ്യമായി ഡിസൈൻ ചെയ്തതും അച്ചടിച്ചതും എവിടെയാണ്? ഡിസൈൻ ചെയ്തത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡിൻ്റെ മൈസൂർ പ്രസ്സിലാണ് ഡിസൈൻ ചെയ്തത്, അച്ചടിച്ചത്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡ് BRBNMPL അതിൻ്റെ മൈസൂർ പ്രസ്സിലാണ് അച്ചടിച്ചത്, ഡിസൈൻ ചെയ്തത് അവിടെ. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം RBIക്ക് കീഴിലാണ് ആരംഭിച്ചത്. ബാങ്ക് നോട്ടുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നേരിടാനായി ആരംഭിച്ചതാണിവ. കർണാടകത്തിലെ മൈസൂരിലും പശ്ചിമ ബംഗാളിലെ സൽബോണിയിലുമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. എവിടേക്കാണ്? കർണാടകയിലെ മൈസൂരിലും പശ്ചിമ ബംഗാളിലെ സൽബോണിയിലുമാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഹരി വിപണി സാമ്പത്തിക ഇതിൽ 500 രൂപ നോട്ടിൻ്റെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാം, നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ പറ്റി പഠിക്കാം. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ്. ഈ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്
നമ്മൾ മറ്റേ ടോപ്പിക്കിൽ പഠിച്ചായിരുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ ആണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. അത് ആരംഭിച്ച വർഷം 1951. അതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഒന്നുകൂടെ പറയാം, ആരംഭിച്ച വർഷം 1951 ആസ്ഥാനം ഡൽഹിയുമാണ്. സി എസ് ഒയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആയിട്ട് അറിയപ്പെടുന്നു. സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956 സി എസ് ഒയുടെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ദിവസം, ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. 1867-68 കാലഘട്ടത്തിലാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയത്. ഇന്ത്യയിൽ ശാസ്ത്രീയമായി ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് വി കെ ആർ വി റാവു ആണ്. 1931 ശാസ്ത്രീയമായി, അതായത് സയൻറ്റിഫിക്കായിട്ട് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് വി കെ ആർ വി റാവും, അല്ലാത്ത നോർമൽ രീതിയിൽ ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയുമാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, ആലോഹരി വരുമാനത്തെപ്പറ്റി. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനത്തെയാണ് നമ്മൾ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്നറിയപ്പെടുന്നു. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം കിട്ടും. അപ്പോൾ ആളോഹരി വരുമാനത്തിൻ്റെ ഇക്വേഷനാണ് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കണം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് April 1 to March 31. അടുത്ത ദിവസം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷമാണ് 1938. 1944 ഗാന്ധിയൻ പദ്ധതി, ഗാന്ധിയൻ പ്ലാൻ എന്നതിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ശ്രീ നാരായണൻ അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ജെ സി കുമരപ്പ. ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവ്, അതായത് പീപ്പിൾസ് പ്ലാൻ, 1945 എം എൻ റോയ്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. 1950 സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായണൻ. അപ്പോൾ ഒന്നുകൂടെ പറയാതെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1938. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീ നാരായണ അഗർവാൾ. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ ആശയത്തിൻ്റെ വക്താവ് ജെ സി കുമരപ്പ. ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവ് എം എൻ റോയ്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഫസ്റ്റ് സ്റ്റേജിലെ എക്സാമിന്, ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിന് ശനിയാഴ്ചയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു.